പത്മഭൂഷൺ ബഹുമതി നിരസിക്കാനുള്ള പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ തീരുമാനം ഒരു വശത്ത് വലിയ കയ്യടി നേടുമ്പോൾ മറുവശത്ത് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് ചൈനയോട് കൂറുള്ളവർ ഇന്ത്യ രാജ്യത്തിൻ്റെ ബഹുമതി ഏറ്റുവാങ്ങാതിരിക്കുന്നതിൽ അത്ഭുതമില്ല എന്നുള്ള തരത്തിൽ അവർ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു ചൈനയിൽ നിന്നായിരുന്നെങ്കിൽ ബഹുമതി ഇരുകൈയും നീട്ടി സ്വീകരിച്ചേനെ എന്നവർ വാദിക്കുന്നു പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ സി പി ഐ എം ഉയർത്തിപ്പിടിക്കുന്ന ചില രീതിശാസ്ത്രങ്ങളുടെ ഭാഗമായി സ്റ്റേറ്റിൻ്റെ ബഹുമതികൾ സ്വീകരിക്കേണ്ടതില്ല എന്ന ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത് നിരസിക്കുന്നത് എന്ന് ബുദ്ധദേവ് ഭട്ടാചാര്യ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് നൽകുന്ന ബഹുമതികൾ സ്വീകരിക്കാതിരിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എടുത്തിരിക്കുന്ന കൃത്യമായിട്ടുള്ള തീരുമാനം ആ തീരുമാനം മുന്നോട്ട് വയ്ക്കുക മാത്രമാണ് ബുദ്ധദേവ് ഭട്ടാചാര്യം ചെയ്തത് സാധാരണഗതിയിൽ ഈ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതികൾ പ്രഖ്യാപിക്കുമ്പോൾ അത് നിരസിക്കുന്ന പതിവ് വളരെ അപൂർവമായി സംഭവിക്കാറുള്ളൂ കാരണം അത് കിട്ടാനുള്ളവരോട് നേരത്തെ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ച് നിങ്ങൾക്കാണത് നൽകാൻ പോകുന്നത് എതിർപ്പൊന്നുമില്ലല്ലോ എന്ന് സ്റ്റേറ്റ് സമ്മതം വാങ്ങിച്ചതിന് ശേഷമാണ് ആ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാറുള്ളത് കാരണം രാജ്യം ഒരു പരമോന്നത ബഹുമതി പ്രഖ്യാപിച്ചിട്ട് അതൊരാൾ നിരസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അത് പ്രഖ്യാപിക്കുന്ന ഭരണകൂടത്തിന് നൽകുന്ന ഒരു വലിയ ക്ഷീണം കൂടിയാണ് അപ്പോൾ ഇവിടെ ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് ഈ പുരസ്കാരം നൽകാനുള്ള തീരുമാനം ബുദ്ധദേവ് ഭട്ടാചാര്യ അറിയാതെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യം ഒരു പുരസ്കാരം കൊടുക്കുന്നതിന് അയാൾ അറിയണമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമില്ല പക്ഷേ ഒരു പതിവ് ആ പുരസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ തനിക്ക് വേണ്ട എന്ന് പറയേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അത് നമ്മുടെ ഭരണകൂടത്തിനേൽക്കുന്ന അവരുടെ തീരുമാനത്തിന് ഏൽക്കുന്ന ഒരു വലിയ തിരിച്ചടിയാണ് എന്നുള്ളതുകൊണ്ട് അത് ചോദിക്കാറുണ്ട് അപ്പോൾ സി പി എം സ്റ്റേറ്റിൻ്റെ സമ്മാനങ്ങൾ വാങ്ങിക്കില്ല എന്നൊക്കെ അറിയാവുന്നുള്ളവർ തന്നെയാണ് ഈ പറയുന്ന ബി ജെ പി എങ്കിലും ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് ഞങ്ങളിത് കൊടുത്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം അതിനകത്തുണ്ട് ഇപ്പോൾ ഗുലാം നബി ആസാദിന് കൊടുത്തതിലൂടെ അത്തരമൊരു രാഷ്ട്രീയ നീക്കമാണ് ബി ലക്ഷ്യമിടുന്നത് കണ്ടില്ലേ ഞങ്ങൾ കോൺഗ്രസ്സിൻ്റെ ഒരു മുസ്ലിം നേതാവിന് കൊടുത്തിരിക്കുന്നു കോൺഗ്രസ്സുകാർക്ക് പോലും വേണ്ടാത്ത ആ നേതാവിന് ഞങ്ങൾ പുരസ്കാരം കൊടുത്തിരിക്കുന്നു എന്നവർ ആഘോഷിക്കുന്നു ഞങ്ങൾക്ക് വലിയ എതിർപ്പുള്ള കമ്മ്യൂണിസ്റ്റുകാരന് ഇതാ കൊടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹം അതിനെ നിരസിച്ചുവെങ്കിലും ഞങ്ങൾ കൊടുത്തില്ലേ എന്ന് ബി ജെ പി വാദിക്കും ബി ജെ പിക്ക് കറകളഞ്ഞ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള നോട്ടം മാത്രമാണുള്ളത് അവരതിനു വേണ്ടി എന്തു തറപ്പണിയും എടുക്കും പക്ഷേ ആ തറപ്പണിക്ക് നിന്നു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള ധീരമായ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യം മുന്നോട്ട് വച്ചത് എന്ന് തിരിച്ചറിയുന്നവർ അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ടേയിരിക്കുന്നു അതിന് അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അപ്പോഴും ഇത് ചൈനക്കാരൻ്റെ ഏർപ്പാടാണ് എന്ന് പറഞ്ഞ് ബി ജെ പി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു